ഹായ് ഓൾ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പവർ ആംപ്ലിഫയേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനെ പറ്റി പഠിച്ചിരുന്നു. ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് പവർ ആംപ്ലിഫയർ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് എ പവർ ആംപ്ലിഫയേഴ്സിനെ പറ്റിയാണ്. അപ്പം ക്ലാസ് എ പവർ ആംപ്ലിഫയറിനെ പറ്റി നമ്മൾ പഠിച്ചത്, ക്ലാസ് എ പവർ ആംപ്ലിഫയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻപുട്ട് കറൻറ്റ് ഫ്ലോസ് ഫോർ എൻറ്റയർ സൈക്കിൾ, ദാറ്റ് ഈസ് കണ്ടക്ഷൻ ആംഗിൾ ഈസ് 360 ഡിഗ്രി. 360 ഡിഗ്രി കണ്ടക്ഷൻ ആംഗിൾ ഉള്ള ഒരു പവർ ആംപ്ലിഫയറാണ് ക്ലാസ് എ പവർ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ സിഗ്നൽ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് ഏറ്റവും കുറവായിരിക്കും ഏതിൻ്റെ കേസിൽ, ക്ലാസ് എ പവർ ആംപ്ലിഫയറിൻ്റെ കേസിൽ. മെയിനായിട്ട് നമുക്ക് രണ്ട് രീതിയിലുള്ള ക്ലാസ് എ പവർ ആംപ്ലിഫയേഴ്സ് ഉണ്ട്, സീരീസ് ഫെഡ് ക്ലാസ് എ പവർ ആംപ്ലിഫയറും ട്രാൻസ്ഫോമർ കപ്പിൾഡ് ക്ലാസ് എ പവർ ആംപ്ലിഫയർ. നമുക്ക് സിലബസിനകത്ത് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ക്ലാസ് എ പവർ ആംപ്ലിഫയർ പഠിച്ചാൽ മതി. പക്ഷേ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പഠിക്കണം, സീരീസ് ഫെഡ് ക്ലാസ് എ പവർ ആംപ്ലിഫയർ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ട്രാൻസ്ഫോമർ കപ്പിൾഡിലോട്ട് പോകാം. ഓക്കെ, അന്നേരം ഈ ഇതിനെ എന്തുകൊണ്ടാണ്, ഇതാ ഈ ഫിഗറിൽ കാണുന്നത് ഒരു സീരീസ് ഫെഡ് ക്ലാസ് എ പവർ ആംപ്ലിഫയറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രമാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു പവർ ആംപ്ലിഫയറിനെ സീരീസ് ഫെഡ് പവർ ആംപ്ലിഫയർ എന്ന് വിളിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ലോഡ് റെസിസ്റ്റർ ആയിട്ടുള്ള RC ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. RC എന്ന് പറയുന്നത് എന്തുപോലെ ആക്ട് ചെയ്യും, ലോഡ് റെസിസ്റ്റർ പോലെ ആക്ട് ചെയ്യും. ഈ RC എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ഔട്ട്പുട്ടിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ സീരീസ് ഫെഡ് ക്ലാസ് എ പവർ ആംപ്ലിഫയർ എന്ന് വിളിക്കുന്നത്. ഇനി ഈ പവർ ആംപ്ലിഫയർ സർക്യൂട്ടും നമ്മുടെ സ്മാൾ സിഗ്നൽ ആംപ്ലിഫയർ സർക്യൂട്ടും തമ്മിൽ വളരെ കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. ഇത് ഈ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പഠിച്ച സ്മാൾ സിഗ്നൽ ആംപ്ലിഫയറിൽ നമ്മൾ ബയാസിംഗ് ഒക്കെ പഠിച്ച സമയത്ത് പഠിച്ചതായിട്ട് നമുക്ക് ഓർമ്മ വരും അല്ലേ. അപ്പം ഇതും സ്മാൾ സിഗ്നൽ ആംപ്ലിഫയർ സർക്യൂട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ സിഗ്നൽസ് ഹാൻഡിൽഡ് ബൈ ലാർജ് സിഗ്നൽ സർക്യൂട്ട്സ് ആർ ഇൻ വോൾട്ട്സ്. എന്നാൽ ഇവിടുത്തെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സിഗ്നൽ റേഞ്ച് എന്ന് പറയുന്നത് വോൾട്ട് റേഞ്ചിലുള്ള സിഗ്നൽസ് ആണ്. അതേപോലെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് പവർ ട്രാൻസിസ്റ്റർ ആണ്. അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫ്യൂ വോൾട്ട്സിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള പവർ ട്രാൻസിസ്റ്റേഴ്സ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മളെ സ്മാൾ സിഗ്നൽ ആംപ്ലിഫയർ സർക്യൂട്ടുമായിട്ട് ഇതിന് വരുന്ന ഒരു വ്യത്യാസം. നമുക്ക് പഠിക്കാനുള്ളത് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ട്രാൻസ്ഫോമർ കപ്പിൾഡ് ക്ലാസ് എ പവർ ആംപ്ലിഫയർ ആണ്. കാരണം ഈ സർക്യൂട്ട് എന്ന് പറയുന്നത്, ഈ സീരീസ് ഫെഡ് ക്ലാസ് എ പവർ ആംപ്ലിഫയർ സർക്യൂട്ട് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ പവർ ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യൂ. എന്ന് വെച്ചാൽ പവർ ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ലെന്ന് തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് പുവർ കളക്ടർ എഫിഷ്യൻസിയാണ്. ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അതുകൊണ്ട് ഇത് നമ്മളെ സാധാരണ പവർ ആംപ്ലിഫയർ സർക്യൂട്ട്സിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല. ഇവിടെ നമ്മൾ ഈ ക്ലാസ് എയുടെ വർക്കിംഗ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് ഫെഡ് ക്ലാസ് എ എടുത്തത്. ഇത് വെച്ചിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ട്രാൻസ്ഫോമർ കപ്പിൾഡിലോട്ട് പോകാൻ. ഈ ഫിഗറിൽ കാണുന്നത് ഒരു ക്ലാസ് എ പവർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ക്യൂ പോയിന്റ് അല്ലെങ്കിൽ ഈ ക്യൂ പോയിന്റ് കാണാൻ സാധിക്കും. ക്യൂ എന്ന് പറയുന്ന ക്യൂ പോയിന്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ക്യൂ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കളക്ടർ കറണ്ടാണ് ICQ വെച്ചിട്ടും, അതേപോലെ കളക്ടർ എമിറ്റർ വോൾട്ടേജ് ആണ് നമ്മൾ VCEQ വെച്ചും റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ കളക്ടർ കറണ്ടും അതേപോലെ കളക്ടർ എമിറ്റർ വോൾട്ടേജും സിഗ്നൽ കാണത്തില്ല. കാരണം ഇതാണ് സെൻറ്റർ പോർഷൻ ആയിട്ട് എടുക്കുന്നത്. നമ്മൾ ഈ ക്യൂ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ്. ഈ ക്യൂ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളക്ടർ കറണ്ടിൽ ICQ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതേപോലെ ഈ കളക്ടർ എമിറ്റർ വോൾട്ടേജും എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പം നമുക്ക് ഈ DC ലോഡ് ലൈനിൻ്റെ മിഡിൽ പോയിന്റിലായിട്ടായിരിക്കും നമ്മൾ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യുന്നത് അല്ലേ. അന്നേരം DC ലോഡ് ലൈനാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന DC ലോഡ് ലൈനാണ്. DC ലോഡ് ലൈൻ ഫിക്സഡ് ബയാസിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെ വരയ്ക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ VCC/RCയും കറണ്ട് VCC/RCയും അതേപോലെ VCCയും വോൾട്ടേജ് VCCയും തമ്മിൽ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനെയാണ് DC ലോഡ് ലൈൻ എന്ന് പറയുന്നത്. അന്നേരം അതിൻ്റെ മിഡ് പോയിന്റിലായിരിക്കും ക്യൂ പോയിന്റ്. അന്നേരം ക്യൂ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് ഈ VCC/RC അല്ലേ. ഇവിടെ 0 ഇവിടം വരെ VCC/RC, അതിൻ്റെ പകുതിയായിരിക്കും ICQ എന്ന് പറയുന്നത്. അന്നേരം ഇവിടെ ICQ എന്ന് പറയുന്നത് എന്താണ്, VCC/2RC ആയിരിക്കും. അതേപോലെ ഇവിടുത്തെ DC കളക്ടർ എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത്, ഈ ക്യൂ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളക്ടർ എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് VCC/2 ആയിരിക്കും. കാരണം എന്താ, ഇവിടം തൊട്ട് ഇവിടം വരെ VCC ആണ്. അന്നേരം DC ലോഡ് ലൈനിൻ്റെ മിഡിൽ പോയിന്റ് ആയതുകൊണ്ട് ഇവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് VCC/2 ആയിരിക്കും.
ഇനി ഇവിടെ നമ്മൾ ഒരു ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യുകയാണ് കണ്ടോ ദാ ഒരു ഇൻപുട്ട് എ സി സിഗ്നൽ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുകയാണ് അന്നേരം ആ ഇൻപുട്ട് എ സി സിഗ്നൽ ഒരു സ്മാൾ ഇൻപുട്ട് എ സി സിഗ്നൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കളക്ടർ കറന്റിന് ഉണ്ടാകുന്ന വേരിയേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇൻപുട്ട് എ സി സിഗ്നൽ എന്താണ് പോസിറ്റീവ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്താ കളക്ടർ കറന്റ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും അതേപോലെ ഇവിടെ ഡിക്രീസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് കളക്ടർ കറന്റ് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി ഔട്ട്പുട്ടിൽ വരുന്ന മാറ്റമാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത് ഔട്ട്പുട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ഫേസ് ഷിഫ്റ്റും കൂടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുമല്ലോ ട്രാൻസിസ്റ്ററിന് അന്നേരം ആ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റോടുകൂടി ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്ന നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കണ്ടീഷൻ ആംഗിൾ എന്ന് പറയുന്ന 360 ഡിഗ്രിയാണ് കാരണം എന്താ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളക്ടർ കറന്റ് വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ എഫിഷ്യൻസി ഒന്ന് കണ്ടുപിടിക്കാം കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് പുവർ എഫിഷ്യൻസിയാണ് സീരീസ് ഫെഡ് ക്ലാസ് എ പവർ ആംപ്ലിഫയറിനുള്ളത് എന്ന് പറഞ്ഞു അന്നേരം ഇതിൻ്റെ പുവർ എഫിഷ്യൻസി ആയതുകൊണ്ടാണ് ഇത് നമ്മൾ സാധാരണയായിട്ട് പവർ ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാത്തത് എന്നും പറഞ്ഞു അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഫിഷ്യൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഒരു പവർ ആംപ്ലിഫയറിൻ്റെ കേസിലുള്ള കൺവെർഷൻ എഫിഷ്യൻസി ഈറ്റ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് കൺവെർഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് എ സി പവർ ഡെലിവേഡ് ടു ലോഡ് ഡിവൈഡഡ് ബൈ ഡി സി ഇൻപുട്ട് പവർ അപ്പം കൺവെർഷൻ എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പവർ സപ്ലൈയിൽ നിന്നുള്ള പവർ സ്വീകരിച്ച് എത്രമാത്രം പവർ അതിൻ്റെ ലോഡിലോട്ട് കൊടുക്കാൻ പറ്റുന്നു അതിനെയാണ് കൺവെർഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് അന്നേരം കൺവെർഷൻ എഫിഷ്യൻസി ഈസ് ദ റേഷ്യോ ഓഫ് എ സി പവർ ഡെലിവേഡ് ടു ലോഡ് ഡിവൈഡഡ് ബൈ ഡി സി ഇൻപുട്ട് പവർ അന്നേരം എ സി പവർ ഡെലിവേഡ് ടു ലോഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് വരുന്ന പവർ എന്ന് പറയുന്ന വോൾട്ടേജ് ഇൻറ്റു റെസിസ്റ്റ് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് പവർ എന്ന് പറയുന്നത് അല്ലേ അന്നേരം എ സി വോൾട്ടേജ് അതിനെ നമുക്ക് വി ആർ എം എസ് എന്ന് എഴുതാം എ സി കറണ്ട് അതിനെ നമുക്ക് ഐ ആർ എം എസ് എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ ഡി സി ഇൻപുട്ട് പവർ ഡി സി ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് സപ്ലൈയിൽ നിന്ന് നമ്മുടെ പവർ സപ്ലൈയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡി സി പവർ സപ്ലൈയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻപുട്ട് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡി സി പവർ സപ്ലൈയിൽ നിന്ന് കിട്ടുന്ന പവർ എന്ന് പറയുന്നത് ഡി സി പവർ വോൾട്ടേജ് ഇൻറ്റു ഡി സി കറണ്ട് അല്ലേ അന്നേരം ഡി സി വോൾട്ടേജ് എന്താണ് വി സി സി ആണ് നമ്മുടെ പവർ സപ്ലൈയിൽ നിന്ന് കൊടുക്കുന്ന വോൾട്ടേജ് അതിന് വരുന്ന കറണ്ട് എന്ന് പറയുന്നത് ഐ സി ക്യു എന്ന് പറയുന്ന കറണ്ടാണ് ഐ സി ക്യു ക്യൂ ക്യുസെൻ്റ് കറണ്ടാണ് നമുക്ക് അതിനകത്തോട്ട് വരുന്നത് അല്ലേ അന്നേരം നമുക്ക് ഈ കൺവെർഷൻ എഫിഷ്യൻസി വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഡിവൈഡഡ് ബൈ വി സി സി ഇൻറ്റു ഐ സി ക്യു എന്ന് എഴുതാം ഇനി വി ആർ എം എസ് എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രിക്കലിലെല്ലാം പഠിച്ചിട്ടുണ്ട് വി ആർ എം എസ് എന്ന് പറയുന്നത് എന്താണ് വി എം ബൈ റൂട്ട് ടു ആണ് അതേപോലെ ഐ ആർ എം എസ് എന്ന് പറയുന്നത് എന്താണ് ഐ എം ബൈ റൂട്ട് ടു ആണ് വി ആർ എം എസ് വി എം ബൈ റൂട്ട് ടു ഐ ആർ എം എസ് ഐ എം ബൈ റൂട്ട് ടു ഇൻ ഡിവൈഡഡ് ബൈ വി സി സി ഇൻറ്റു ഐ സി ക്യു എന്ന് എഴുതാം ഓക്കെ ഇനി നോക്കേ ഈ വി എം എന്ന് പറയുന്നത് എന്താ പീക്ക് വാല്യൂ ആണ് അല്ലേ വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂ ആണ് അന്നേരം ഇവിടുത്തെ വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് വി സി ഇ മാക്സ് ആണ് അല്ലെങ്കിൽ നമുക്ക് അതിനെ വി സി ഇ പീക്ക് ടു പീക്ക് എന്ന് എഴുതാം ഇവിടുത്തെ വോൾട്ടേജ് വി സി ഇ പീക്ക് ടു പീക്ക് എന്ന് എഴുതാം വി സി ഇ പീക്ക് ടു പീക്ക് ഓക്കെ അതേപോലെ ഐ സിയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എഴുതാം ഐ സിയുടെ ടോട്ടൽ വോൾട്ടേജ് ആണ് ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ള വോൾട്ടേജാണ് നമ്മൾ വി സി ഇ പീക്ക് ടു പീക്ക് എന്നെടുത്തത് അതേപോലെ ഐ സിയുടെ പീക്ക് ടു പീക്ക് വാല്യൂവിനെ നമുക്ക് എന്തെന്ന് എഴുതാം ഐ സി പീക്ക് ടു പീക്ക് എന്ന് എഴുതാം പീക്ക് ടു പീക്ക് എന്ന് എഴുതാം അന്നേരം ഇതിൻ്റെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ മാത്രമുള്ള ഈ ഒരു വാല്യൂ ആണ് ഇതിനെ നമുക്ക് ഇതിൻ്റെ പീക്ക് ടു പീക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ ടു എന്ന് എഴുതാം അതേപോലെ വോൾട്ടേജിൻ്റെ പീക്ക് വി എം എന്ന് പറയുന്നതിന് നമുക്ക് വി സി ഇ പീക്ക് ടു പീക്ക് ഡിവൈഡഡ് ബൈ ടു എന്ന് എഴുതാം അന്നേരം നമുക്ക് വി എമ്മിനെ വി എം എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ള വോൾട്ടേജാണ് വി എം എന്ന് പറയുന്നത് അതിനെ നമുക്ക് വി സി ഇ പീക്ക് ടു പീക്ക് പീക്ക് ടു പീക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ ടു എന്ന് എഴുതാം ഇൻറ്റു ഐ സി പീക്ക് ടു പീക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ ടു അതാണ് ഐ സി പീക്ക് ടു പീക്ക് ഡിവൈഡഡ് ബൈ ടു ഇത് വി എമ്മിന് പകരമാണ് വി സി പീക്ക് ടു പീക്ക് ഡിവൈഡഡ് ബൈ ടു എന്ന് എഴുതിയ ഐ എമ്മിന് പകരമാണ് അന്നേരം ഇവിടെ ഒരു റൂട്ട് ടു ഉണ്ട് ഇവിടെ ഒരു റൂട്ട് ടു ഉണ്ട് ആ റൂട്ട് ടു കൂടെ ഇട്ട് കൊടുക്കാം റൂട്ട് ടു റൂട്ട് ഓക്കെ അന്നേരം വി സി വി എമ്മിന് പകരം വി സി പീക്ക് ടു പീക്ക് ഡിവൈഡഡ് ബൈ ടു റൂട്ട് ടു ടു അതേപോലെ ഐ എമ്മിന് പകരം ഐ സി പീക്ക് ടു പീക്ക് ഡിവൈഡഡ് ബൈ ടു എന്ന് എഴുതി ഡിവൈഡഡ് ബൈ റൂട്ട് ടു ദ ഹോൾ ഡിവൈഡഡ് ബൈ വി സി ഇ വി സി സി ഇൻറ്റു ഐ സി ക്യു വി സി സി ഇൻറ്റു ഐ സി ക്യു എന്ന് എഴുതാം അപ്പോൾ നമുക്ക് കൺവെർഷൻ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നമുക്ക് വി വി സി ഇ പീക്ക് ടു പീക്ക് ഇൻറ്റു ഐ സി
പീക്ക് ടു പീക്ക്. ഇത് നമ്മൾ ജനറൽ ഇക്വേഷൻ ആണ്. ഡിവൈഡഡ് ബൈ 2 √2 × 2 √2 2 × 2 × ഈ റൂട്ട് ടുവിൻ്റെ റൂട്ട് ടു എന്താവും? 2 ആവും. അന്നേരം 2 × 2 = 4 × 2 = 8 എന്ന് വരും. അന്നേരം ഡിവൈഡഡ് ബൈ 8 VCC × ICQ. ഇതാണ് കൺവെർഷൻ എഫിഷ്യൻസിയുടെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. നമുക്കിനി അടുത്ത നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്മുടെ കേസിൽ എന്ന് വെച്ചാൽ ഈ ഒരു സീരീസ് ഫെഡ് ക്ലാസ്സയുടെ കേസിൽ കൺവെർഷൻ എഫിഷ്യൻസി എന്ത് വരുമെന്നാണ് നമ്മൾ നോക്കുന്നത്. നേരെ സീരീസ് ഫെഡ് ക്ലാസ് എ കോൺഫിഗറേഷൻ്റെ കേസിൽ കൺവെർഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് VCE പീക്ക് ടു പീക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ പീക്ക് ടു പീക്ക് വാല്യൂ ആണ് അല്ലേ, VCEയുടെ പീക്ക് ടു പീക്ക് വാല്യൂ ആണ്. അപ്പം നമ്മുടെ ഈ ഒരു കേസിൽ നമുക്ക് ഈ ലൈൻ എന്ന് പറയുന്നത് എവിടം വരെ നമുക്ക് കിട്ടും? നമുക്ക് ഈ ഒരു പോയിന്റ് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 0 VCC വരെ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് VCEQ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. അന്നേരം VCEയുടെ പീക്ക് ടു പീക്ക് വാല്യൂവിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? VCC ആണ്. എന്ന് വെച്ചാൽ ഇവിടം തൊട്ട് ഇവിടം വരെ നമുക്ക് എന്താണ് VCE പീക്ക് ടു പീക്ക് വാല്യൂ നമുക്ക് കിട്ടും. ഇനി അതേപോലെ IC പീക്ക് ടു പീക്ക് എന്ന് പറയുന്നത് എന്താണ്? IC പീക്ക് ടു പീക്ക് എന്ന് പറയുന്നത് ICയുടെ വാല്യൂ മാക്സിമം ഇവിടം വരെ നമുക്ക് ഇതിൻ്റെ ഈ സിഗ്നൽ കൊടുത്തത് ഈ ഒരു സിഗ്നൽ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. ഇതിൽ നിന്നും വലുത് കൊടുത്താലും നമുക്ക് മാക്സിമം ഇവിടം വരെ കിട്ടുന്ന ഈ ഒരു വാല്യൂ വരെ കിട്ടും. അന്നേരം ഇതിൻ്റെ മാക്സിമം പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ICയുടെ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? VCC/RCയും അതേപോലെ VCEയുടെ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? VCCയുമാണ്. അപ്പോൾ നമ്മുടെ സർക്യൂട്ടിൻ്റെ കേസിൽ VCEയുടെ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് VCE മാക്സിമം എവിടം വരെ വരാം? VCEയുടെ മാക്സിമം വാല്യൂ, ഇത് VCE അല്ലേ, VCEയുടെ മാക്സിമം വാല്യൂ എവിടം വരെ വരാം? 0 VCC വരെ വരാം. അന്നേരം VCEയുടെ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് VCC ആണ്. അതേപോലെ ICയുടെ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് ICയുടെ മാക്സിമം വാല്യൂ എവിടം വരെ വരാം? ICയുടെ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് VCC/RC വരെ വരാം. എന്ന് വെച്ചാൽ ആ DC ലോഡ് ലൈൻ്റെ ആ പോയിന്റ്സ് നോക്കിയാൽ മതി കേട്ടോ. അന്നേരം VCC/RC വരെ വരാം. അന്നേരം നമുക്ക് ഇവിടെ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് ഈറ്റയുടെ വാല്യൂ ഇങ്ങനെ എഴുതാം. ഈറ്റ = നമുക്ക് എന്താണ്? VCE പീക്ക് ടു പീക്കിന് പകരം VCC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ ICE പീക്ക് ടു പീക്കിന് പകരം VCC/RC എഴുതാം. VCC 8 × VCC × ICQ. ICQ വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡിൽ പോയിൻറ്റിലെ വാല്യൂ ആണ്. എന്ന് വെച്ചാൽ അന്നേരം ഇത്രയും വാല്യൂ ആണ് VCC/RC എന്ന് പറയുന്നത്. അന്നേരം ICQ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ മിഡിൽ പോയിൻറ്റിലെ വാല്യൂ. അന്നേരം നമുക്ക് ICQ പകരം നമുക്ക് എന്തെന്ന് എഴുതാം? VCC/2 RC എന്ന് എഴുതാം. ഇതിനകത്തുള്ള എല്ലാ ടേം എന്താ, ഈ VCCയും എല്ലാം വെട്ടിപ്പോയി, RCയും വെട്ടിപ്പോയി, അന്നേരം 8/2 എന്ന് വരും. അന്നേരം നമുക്ക് എഫിഷ്യൻസിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/4 എന്ന് വരാം. അന്നേരം നമുക്ക് ഇവിടെ കിട്ടുന്ന എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? 25%. സോ ഈ മൂന്നെണ്ണമാണ് മെയിനായിട്ടും നമ്മുടെ സീരീസ് ഫെഡ് ക്ലാസ് എ പവർ ആംപ്ലിഫയറിൻ്റെ ലിമിറ്റേഷൻസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോ കൺവെർഷൻ എഫിഷ്യൻസി. കൺവെർഷൻ എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിച്ചു, 25% ഉള്ളൂ, വളരെ ചെറിയ വാല്യൂ ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദ ഫ്ലെക്സിബിലിറ്റി ഇൻ ഒപ്റ്റെയിനിങ് ഇംപിഡൻസ് മാച്ചിങ് കണ്ടീഷൻ ഈസ് ലിമിറ്റഡ് ഡ്യൂ ടു റെസിസ്റ്റീവ് ലോഡ്. അന്നേരം ഇംപിഡൻസ് മാച്ചിങ് ഇവിടെ എന്താണ്, നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് റെസിസ്റ്റീവ് ലോഡായതുകൊണ്ട് ഇംപിഡൻസ് മാച്ചിങ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് DC പവർ ഡിസിപ്പേറ്റഡ് ഇൻ ലോഡ് ഇസ് എ വേസ്റ്റ്. ഇവിടെ ലോഡിനകത്ത്, റെസിസ്റ്റീവ് ലോഡിനകത്ത് കുറേ DC പവർ ഡിസിപ്പേഷൻ വരുന്നുണ്ട്, അതൊരു വേസ്റ്റാണ്. ഈ മൂന്ന് ലിമിറ്റേഷൻസും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ട്രാൻസ്ഫോമർ കപ്പിൾഡ് ക്ലാസ് എ പവർ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്.